നമസ്കാരം. കണ്ണൂർ വിഷന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് രാഷ്ട്രീയവും ജീവിതവും പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് സി പി എമ്മിന്റെ ഒരു യുവമുഖമാണ്. സി പി എം ജില്ലാ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. അതിലുപരി മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് പി സന്തോഷാണ് ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ അതിഥിയായി എത്തുന്നത്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം സന്തോഷേട്ടാ. എങ്ങനെയാണ് ഈ കോവിഡിന്റെ ഒക്കെ തിരക്കിലായിരുന്നു ഒരു കാലഘട്ടത്തിൽ സന്തോഷേട്ടൻ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പാർട്ടി കോൺഗ്രസിന്റെ തിരക്കിലേക്ക് വരുന്നു. ഈ തിരക്കുകളൊക്കെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്? തിരക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. ഒരു നമ്മുടെ ഒരു ഡ്യൂട്ടി എന്ന നിലയിൽ കാണുന്നു. അതങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭാരിച്ച ഇതായിട്ട് കാണുന്നില്ല? ഭാരിച്ച ഇതായിട്ടില്ല, നമ്മളൊരു ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗം അങ്ങനെയാണ് കാണുന്നത്. താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ എസ് എഫ് ഐയിലൂടെ വന്ന ഒരാളാണ് താങ്കൾ. ആ എസ് എഫ് ഐ പ്രവർത്തന കാലഘട്ടം, എസ് എഫ് ഐയിലേക്ക് കടന്നു വന്ന ആ ഒരു സാഹചര്യം എങ്ങനെയാണെന്ന് പറയാൻ പറ്റും? ഞങ്ങൾ എസ് എഫ് ഐയിൽ, ഞാൻ വരുന്നത് വള്ളൂർ സ്കൂളിലെ എസ് എഫ് ഐ പ്രവർത്തനമായിക്കൊണ്ടാണ്. പിന്നീട് ഞങ്ങൾ പഠിക്കുമ്പോൾ പ്ലസ് ടു അല്ല, പ്രീ ഡിഗ്രി ആയിരുന്നു. മാടായി കോളേജിൽ, അന്ന് ജൂനിയർ കോളേജാണ് മാടായി കോളേജ്. മാടായി കോളേജിൽ ചെന്നപ്പോൾ അവിടുത്തെ എസ് എഫ് ഐയുടെ യൂണിറ്റ് ഭാരവാഹിയായി. പിന്നീട് പയ്യന്നൂർ കോളേജിലെ എസ് എഫ് ഐയുടെ യൂണിറ്റ് ഭാരവാഹിയായിരുന്നു. തുടർന്ന് പയ്യന്നൂർ ഏരിയയിലെ ഭാരവാഹി, ജില്ലാ പ്രസിഡൻറ്റ്, സെക്രട്ടറി, സ്റ്റേറ്റ് ജോയിൻ്റ് സെക്രട്ടറി എന്ന നിലയിൽ. എസ് എഫ് ഐയുടെ ഒരു കാലം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഓർക്കുമ്പോൾ തന്നെ ഒരു ഒരു മനസ്സിനൊരു കുളിർമ കിട്ടുന്ന ഒരു കാലമാണ്. വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ ഒരു, ഞങ്ങളെല്ലാം കോളേജിൽ ക്ലാസ്സിലിരുന്നതിനേക്കാൾ എസ് എഫ് ഐയുടെ കൂടെയായിരുന്നു എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു കാലമായിരുന്നു. അതായത് ഒരേ സമയം സമരസംഘടനയായിട്ട് ഒരേ സമയം സൗഹൃദത്തിന് പ്രാധാന്യം നൽകിയിരുന്ന ഒരു കൂട്ടായ്മയാണ് എസ് എഫ് ഐ എന്ന് പറയുന്നത്. തീർച്ചയായും ഞങ്ങളൊരു ജീവിതത്തിൽ ഇപ്പോൾ ഇവിടെ ചെന്നാലും ഞങ്ങൾക്ക് ഒരുപാട് പരിചയക്കാരുണ്ട്. അത് എസ് എഫ് ഐക്കാരായ ആളുകൾ മാത്രമല്ല, കോളേജ് കാലത്തുള്ള എസ് എഫ് ഐയുടെ ഒരു സൗഹൃദം അതാണ്. രാഷ്ട്രീയത്തിനപ്പുറം എല്ലാ ആളുകളുമായി ഒരു സൗഹൃദം പകർന്നു നൽകുന്ന ഒരു സംഘടന ആണ് എസ് എഫ് ഐ എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇന്നത്തെ ഒരു പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ. അന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും ഇന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയം കൂടുതൽ കലാപകലുഷിതമാകുന്നുണ്ടോ എന്നൊരു സംശയം? തീർച്ചയായും എനിക്ക് തോന്നുന്നത് നേരെ തിരിച്ചാണ്. അന്നത്തേതിനേക്കാൾ കുറേ കൂടി സർഗാത്മകമാണ് ഇന്നത്തെ ഒരു രാഷ്ട്രീയം. ഞങ്ങളെല്ലാം പയ്യന്നൂർ കോളേജിൽ പഠിക്കുമ്പോൾ അന്ന് പയ്യന്നൂർ കോളേജിൽ പ്രകടനത്തിൽ വരുന്ന പെൺകുട്ടികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. പക്ഷേ ഇന്ന് ഏറ്റവും അധികം പെൺകുട്ടികൾ വരും. ഒരുപാട് വൈവിധ്യങ്ങൾ അറിഞ്ഞിട്ടുള്ള ഒരു തലം ഉണ്ടാകും. ഒപ്പം തന്നെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഭാഗമായി, ഇന്നത്തെ ഒരു സംഘടനാ പ്രവർത്തനം പഴയതിൽ നിന്ന് വ്യത്യസ്തമായി സർഗാത്മകമാണെന്ന് മാത്രമല്ല കലാപത്തിൻ്റെ ഒരു തലം കുറേ കൂടി കുറഞ്ഞു എന്ന് തന്നെ പറയാൻ കഴിയും. ഞങ്ങൾക്ക് പഠിക്കുമ്പോൾ അത്യാവശ്യമുള്ള കശവശമൊക്കെ എടുക്കണേ ഉണ്ടാകുമായി. അത് കഴിഞ്ഞാൽ നല്ല സൗഹൃദത്തിൻ്റെ തലം ഉണ്ടാകുമെങ്കിലും, പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കുറേയും കൂടി നല്ല ഒരു സൗഹൃദത്തിൻ്റെ തലം ക്യാമ്പസുകളിലുണ്ട് എന്നാണ് ക്യാമ്പസുകളെ ഒരു നോക്കുമ്പോൾ, വീക്ഷിക്കുമ്പോൾ ഒരു നിസ്സംശയം പറയാൻ കഴിയുന്നൊരു കാര്യം. പക്ഷേങ്കിൽ അപ്പോഴും അഭിമന്യുമാരുണ്ടാവുന്നു, ധീരജുമാരുണ്ടാവുന്നു. ഈ കലാപം വളരെ കുറയുന്ന ഘട്ടത്തിൽ പോലും കൊലപാതകങ്ങൾ ക്യാമ്പസുകളിൽ നടക്കുന്നു എന്നുള്ളത് ഒരു ദുഃഖകരമായ വസ്തുത. തീർച്ചയായും ദുഃഖകരം, ഏറെ വേദനാജനകമാണ്, നമ്മളെല്ലാം അവലോകിക്കേണ്ട കാര്യം. പക്ഷെ അഭിമന്യുവിൻ്റെയും ധീരജിൻ്റെയും രണ്ട് കൊലപാതകങ്ങളെടുത്താൽ ആ രണ്ട് കുട്ടികളെയും കൊന്നത് പുറമേ നിന്ന് വന്നിട്ടുള്ള ആളുകളായിരുന്നു. അഭിമന്യുവിനെ കൊന്നത് എസ് ടി പിയുടെ നേതൃത്വത്തിലെ കമ്മ്യൂണിസ്റ്റ് സംഘമായിരുന്നു. ധീരജിനെ ആകട്ടെ, യൂത്ത് കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ് കുട്ടി കൊലപ്പെടുന്നത്. ക്യാമ്പസിനകത്തുണ്ടാകുന്ന നീര കശവിശയിൽ പുറമേയുള്ള ആളുകൾ ഇടപെടുകയും ആ ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൊലപാതകം. അഭിമന്യുവിൻ്റെ കാര്യത്തിൽ കോളേജിനകത്ത് കശവിശയെ ഉണ്ടായിട്ടില്ല. ധീരജിൻ്റെ ആകട്ടെ, തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ഒരു പ്രകോപനവുമില്ലാതെ അക്രമമായിരുന്നു. ക്യാമ്പസിനകത്തുള്ള ഒരുപക്ഷെ കുട്ടികൾ തമ്മിലുണ്ടാകുന്ന നേരിയ തർക്കത്തെ പുറമേയുള്ള ആളുകൾ തങ്ങളുടെ താല്പര്യത്തിന് ഒരു ക്രിമിനൽ മൈൻഡോടുകൂടി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഈ രണ്ട് കൊലപാതകം ഉണ്ടായത്. വേദനാജനകമാണ്, അപലപിക്കുന്നത്. താങ്കൾ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് നേരെ വരുന്നത് യുവജന രാഷ്ട്രീയത്തിലേക്കാണ്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയും ജില്ലാ പ്രസിഡൻറ്റും ഒക്കെ ആകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു യുവജന രാഷ്ട്രീയത്തിൻ്റെ ഓർമ്മകൾ, അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? യുവജന രാഷ്ട്രീയത്തിൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത്, ഞങ്ങൾ വരുമ്പോൾ ഏറ്റവും നല്ല ഒരു കുറേയും കൂടി സമൂഹത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനേക്കാൾ അപ്പുറത്ത് നിന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു തലമുണ്ട്. ഒരു സേവന സന്നദ്ധമായിട്ട് ഒരു വലിയ ഫോഴ്സ് ഉണ്ട് എന്ന് തന്നെയാണ്. ഒരു നാടിന് വേണ്ടി കുറേ കൂടി ചെയ്യാൻ പറ്റും. മറ്റൊന്നുള്ളത് ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള തൊഴിലവസരങ്ങൾ. ഞങ്ങളൊക്കെ DYFE ആയിരിക്കുമ്പോഴാണ് പെൻഷൻ പ്രായം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ. അതിനെതിരായിട്ട് വലിയ സമരങ്ങൾ നടത്താൻ ഞങ്ങൾ നിർബന്ധിതമായി വലിയ പോരാട്ടം നടന്നു. പക്ഷേ ചെറുപ്പക്കാരുടെ വലിയ രൂപത്തിൽ അവർക്കൊരു ശരിയായ രൂപം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു.
ഒരുപക്ഷെ ഞങ്ങളെല്ലാം ഡി വൈ എഫ് ഐ ആയിരിക്കുന്ന ഘട്ടത്തിൽ ഒരു ജൈവ പച്ചക്കൃഷി കൃഷിയുടെ ഒരു പച്ചക്കറി കൃഷിയുടെ ഒരു ഒരു ക്യാമ്പയിനൊക്കെ നടത്തിയിരുന്നു. ഒരു സർഗാത്മകമാകുന്ന ഒരു തലം ഉണ്ട് എന്ന് തന്നെ കാണാൻ കഴിയും. സംഘടനാ തലം സർഗാത്മകമായി മാറുന്നു എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ, യുവജന രാഷ്ട്രീയത്തിൽ. എനിക്ക് തോന്നുന്നു എല്ലാ സംഘടനകളും ഇന്ന് അതാണ് കൂടുതൽ ഇതാവുന്നത്. എന്തായിരിക്കും ആ ഒരു പോസിറ്റീവ് പൊളിറ്റിക്സാണ്? യെസ്. എന്തായിരിക്കും അത് ആ ഒരു തലത്തിലേക്കുള്ള മാറ്റത്തിന് കാരണം? മാറ്റത്തിന് കാരണം എന്ന് വെച്ചാൽ എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പം അതൊരു ഹ്യൂജ് വോളിയത്തിലേക്ക് വരുന്നു വന്നതുകൊണ്ട്, എല്ലാ കാലത്തുള്ള ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് പോലും എല്ലാ ഒരു ഒരു അതുവരെയുള്ള ഒരു മെത്തഡിനെ മാറ്റിയിട്ടൊരു സർഗാത്മകമായിട്ടാണ്. ഇപ്പോൾ കുറച്ചും കൂടി വിപുലമാകുന്നു, നമ്മുടെ സൗകര്യങ്ങൾ, നമ്മുടെ സാധ്യതകളെല്ലാം വിപുലമാകുന്നു, അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. താങ്കൾ പിന്നെ അതിനുശേഷം നേരെ പോകുന്നത്, അതിനിടയിൽ സഹകാരിയാവുന്നുണ്ട്, ഞാനത് മറക്കുന്നില്ല. കാർഷിക വികസന ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടൊരു 3 വർഷം തളിപ്പറമ്പ് കാർഷിക വികസന ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നു. ആ സഹകാരിയായതിനു ശേഷം താങ്കൾ നേരെ പോകുന്നത് കേരളത്തിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് കൂടിയാണ് നടന്നു പോകുന്നത്. ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചറുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി താങ്കൾ മാറുന്ന, PS താങ്കൾ മാറുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ നിന്നാണ് ശൈലജ ടീച്ചറും മാറി വരുന്നത്. എന്താണത്? പ്രത്യേകിച്ച് എന്തെങ്കിലും ആ ഒരു മേക്കിംഗ് ഉണ്ടായിരുന്നു അവിടെ? അല്ല, റിയാസ് അതിൽ 2 തിരുത്തലുകൾ ആയിരുന്നതിന് വരുത്തിയില്ലേ അപകടമാണ്. ഒന്ന്, കടന്നു പോവുകയല്ല, ഞങ്ങളെല്ലാം പാർട്ടിയുടെ ഒരു മുഴുവൻ സമയം പ്രവർത്തകർ എന്ന നിലയിൽ പാർട്ടി ഞങ്ങളെ ആ ചുമതല ഏൽപ്പിക്കുന്നു. മറ്റൊന്ന്, രണ്ടാമത്തെ ഒരു പ്രസ്താവം എന്ന് പറയുന്നത് ശൈല ടീച്ചർ ആറ് മാറുന്നു ഒന്നുമല്ല. നമുക്കൊരു ക്രൈസിസ് വരുമ്പോഴാണ് ശൈല ടീച്ചർ എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ, അത് ആരുടേതായാലും, കഴിവുകൾ പുറത്തേക്ക് വരിക. ആ 2 പ്രസ്താവനയിലും ഒരു തിരുത്തൽ വരുത്താതെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് ഇത് കാണുന്ന ആളുകൾക്ക് തിരിതാറിയുണ്ടാകും. കിട്ടുന്നത് പ്രൈവറ്റ് സെക്രട്ടറിയുടെ ചുമതല ഏറ്റപ്പോൾ, സ്വാഭാവികമായിട്ട് ഒരു മുൻപരിചയമില്ലാത്ത എന്നെപ്പോലെ ഒരാളെ പാർട്ടി ആ ചുമതല ഏറ്റപ്പോൾ ഒരു പാർട്ടിയുടെ ഒരു വിശ്വാസം, എനിക്ക് തോന്നുന്നത് ആ വിശ്വാസത്തിനൊപ്പം പോകുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. വിലയിരുത്തേണ്ടത് പാർട്ടിയും ജനങ്ങളുമാണ്. അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ആരോപണം, ടീച്ചറെ ക്കെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നത് ടീച്ചർ മീഡിയ മാനിയായിരുന്നു, PR വർക്കാണ്. അങ്ങനെ എന്തെങ്കിലും PR വർക്കുകൾ നടന്നിട്ടുണ്ടോ? എൻ്റെ ഒരു അനുഭവത്തിൽ അങ്ങനെ ഒരു വർക്ക് നടന്നിട്ടില്ല. കാരണം അങ്ങനത്തെ ഒരു ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു ജേർണലിസം കഴിഞ്ഞ ആളുകളോ അല്ല, അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളൊന്നും ഞങ്ങളുടെ ഓഫീസിൽ അങ്ങനെ ഉണ്ടായിട്ടേയില്ല. അത് സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ വരുമ്പോൾ, കോവിഡ് പോലെ അല്ലെ, പ്രളയം പോലെ അല്ലെ, ഹെൽത്ത് സെഗ്മെൻറ്റിലുള്ള ഒരു വികസന കാര്യങ്ങൾ, അതിനകത്ത് ഏറ്റവും കാര്യമായിട്ടുണ്ടായത് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ഒരു വലിയ നേതൃത്വം. എല്ലാ കാര്യത്തിലും ടീച്ചർ അല്ലെങ്കിൽ അന്നത്തെ മന്ത്രിസഭ ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് നടന്നത്. ആ ഒരു നേതൃത്വം അതിൽ, അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത്. അല്ലാതെ ഒരു PR വർക്ക് എന്ന് രാഷ്ട്രീയ എതിരാളികൾ പറയുന്ന ഒരു തലം ഒരിക്കലും ഞങ്ങളുടെ ഓഫീസിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല എന്ന് നിസ്സംശയം പറയാനില്ല. പക്ഷേ അപ്പോഴും കേരളം മൊത്തം കൊതിച്ചിരുന്നു കെ ശൈലജ ടീച്ചർ വീണ്ടും മന്ത്രിയായി വരണമെന്നുള്ളത്. CPMO അല്ലെങ്കിൽ പിണറായി ഗവൺമെൻറ്റോ, പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോ തൻ്റെ 2-ാമത്തെ മന്ത്രിസഭയിൽ എന്തുകൊണ്ട് ടീച്ചറെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന ചോദ്യങ്ങൾ ഇപ്പോഴും ഉയരുകയാണ്. ആ ചോദ്യത്തിന് അർത്ഥം, കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ എവിടെ പ്രവർത്തിക്കണമെന്ന് പാർട്ടിയാണ് തീരുമാനിക്കുക. ഞാനിപ്പോൾ കാർഷിക ബാങ്കിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിക്കാൻ പാർട്ടി തീരുമാനിച്ചു, പിന്നീട് മന്ത്രി പിന്നെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് പോകും. നമ്മൾ എവിടെ പ്രവർത്തിക്കണമെന്ന് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. മറ്റൊന്ന്, പാർട്ടി എടുത്തിട്ടുള്ള ഒരു നിലപാട് 2 തവണ മാത്രമേ തുടർച്ചയായി ഒരാൾ മത്സരിച്ചുള്ളൂ. ആ തീരുമാനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ആളുകൾ, കേരളത്തിലെ ഒരുപക്ഷെ നമുക്ക് അത്രയേറെ പ്രഗത്ഭരായ നേതാക്കന്മാർ മത്സരരംഗത്ത് മാറുന്നു. മറ്റൊന്നെടുത്തുള്ള തുടർച്ചയായിട്ടുള്ള ഒരു മന്ത്രി പദം വേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനം. അതിൻ്റെ ഭാഗമായി ശൈല ടീച്ചർ മാത്രമല്ല, അന്നത്തെ മന്ത്രിസഭയിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ സാധാരണ MLA മാരായിട്ട് നിൽക്കുന്നു. അല്ലാതെ അതിനകത്ത് ടീച്ചർക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു പ്രതീക്ഷയുടെ ഒരു തരമില്ല. പാർട്ടി തീരുമാനം വളരെ ശരിമയാർന്നു എന്നതാണ് ഈ ഒരു 8-9 മാസക്കാലത്തെ പുതിയ ഗവൺമെൻറ്റ് പ്രവർത്തകരാണ്. ഇപ്പോൾ മന്ത്രിമാരെല്ലാം ഒന്നിനൊന്നും മികച്ച ആളുകൾ. പക്ഷേ പുതിയ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരോഗ്യ വകുപ്പിന് കോവിഡിൻ്റെ കാര്യത്തിൽ നിയന്ത്രണങ്ങൾ കൈവിട്ടുപോയി. കാരണം ശൈല ടീച്ചർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ അത് നിയന്ത്രണ വിധേയമായി പിടിച്ചു നിർത്താൻ സാധിച്ചു എന്ന രീതിയിലുള്ള ഒരു പ്രതീതിയെങ്കിലും നമുക്കുണ്ടാക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ പിടിച്ചു നിർത്തിയിരുന്നു. ഈ രണ്ടിലേതായാലും അത് പ്രതിപക്ഷം പറയുന്ന പോലെ പ്രതീതി ഉണ്ടാക്കിയിരുന്നു, അല്ലെങ്കിൽ ഭരണപക്ഷം ബാധിക്കുന്ന പോലെ പിടിച്ചു നിർത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലുള്ള ആരോഗ്യ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അത് സാധിച്ചിട്ടില്ല. അതൊരു വസ്തുതയാണ്. ആ വസ്തുത വിരുദ്ധമാണത്. കാരണം ഒന്ന്, നമ്മൾ കാണേണ്ടത് കേരളത്തിൽ 1-2 തരംഗങ്ങൾ ഉണ്ടായപ്പോൾ സ്ലോലി ആയിട്ടാണ് തരംഗം അതിൻ്റെ കർവ് വന്നത്. അത് വന്നപ്പോൾ നമുക്ക് കുറേയേറെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. പിന്നീട് നമ്മൾ വാക്സിനേഷനിലേക്ക് പോകും. വാക്സിനേഷനിൽ വന്ന് ഇപ്പം 3-ാം തരംഗം ഉണ്ടായപ്പോൾ
വളരെ കൃത്യമായിട്ട് നമുക്ക് കേരളത്തിലിപ്പോൾ എത്ര ആളുകൾ മരണപ്പെടുന്നുണ്ട്, കേരളത്തിലെ ആളുകളുടെ മരണസംഖ്യ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരുപക്ഷെ മഹാരാഷ്ട്രയിലോ ഡൽഹിയിലോ ഒക്കെ മരണസംഖ്യ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ വളരെ കുറഞ്ഞ ആളുകളാണ് മരണപ്പെട്ടത്. ഇപ്പോൾ എല്ലായിടത്തും സൗകര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും പുതിയ ഗവൺമെൻറ് വളരെ നന്നായിട്ട് അത് കൈകാര്യം ചെയ്യുന്നു. വീണ ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകർ അവർ വളരെ നന്നായി ഇത് കോവിഡ് മാനേജ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ ഒരു അനുഭവം. മറ്റുള്ള പ്രസ്താവനകളെല്ലാം ഒരു ഉപരിപ്ലവവും തെറ്റായുമായിട്ടുള്ള പ്രസ്താവനകളും. തീർച്ചയായിട്ടും താങ്കൾ മറ്റ് കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പയ്യന്നൂരിൽ നിന്ന് പ്രവർത്തിക്കുന്ന CPM ഒരു ജില്ലാ കമ്മിറ്റി അംഗമാണ്. പക്ഷേ ഇതേ പയ്യന്നൂരിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് മാതമംഗലം ഇഷ്യൂ വന്നത്. അതും CITU ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു വിഷയമായിട്ടാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ പൊതുസമൂഹം ഉൾപ്പെടെ വിലയിരുത്തുന്നത്. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതല്ലേ? തീർച്ചയായും അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഒഴിവാക്കപ്പെടുന്നു പറയുമ്പോൾ പയ്യന്നൂരിനോട് ചേർന്നിട്ടുള്ള ഒരു മലഞ്ചരക്ക് കച്ചവട കേന്ദ്രമാണ് മാതമംഗലം. അവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. മലഞ്ചരക്ക് വ്യാപാരമാണ് എന്നതുകൊണ്ട് തന്നെ ചുമട്ട് തൊഴിലാളികൾ ഒരുപാടുണ്ട്. അവിടെ എന്തുകൊണ്ട് പുതുതായിട്ടൊരു സ്ഥാപനം വന്നപ്പോൾ ഈ വിഷയമുണ്ടായി. തീർച്ചയായും ഇത്രയും കാലം അവിടെ ചുമട്ട് തൊഴിലാളി എടുക്കുന്ന തൊഴിലാളികളുടെ ഭാഗത്ത് നല്ല പ്രകോപനമുണ്ടായി. അവിടുത്തെ തൊഴിലുടമ അയാൾ കോടതിയിൽ പോയൊക്കെ വിധിയൊക്കെ വാങ്ങി. പക്ഷെ അതിനകത്തുള്ളൊരു കാര്യം, തൊഴിൽ നിയമം പാസ്സായിട്ടുള്ള ചുമട്ട് തൊഴിലാളി നിയമമുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. ഇവിടെ നിയമം അപ്ലിക്കബിൾ ആണ്, എല്ലാ ആളുകൾക്കും അത് പാലിക്കാൻ ബാധ്യതയുണ്ട്. അവിടെ നമ്മുടെ ഒരു കാർഷിക ആവശ്യത്തിന് അല്ലെങ്കിൽ വ്യക്തിപരമായ ആവശ്യത്തിന് ഒഴികെയുള്ള ചുമടുകളെല്ലാം ചുമട്ട് തൊഴിലാളികളെ കൊണ്ട് എടുപ്പിക്കണം എന്നുള്ള നിയമമുള്ള ഒരു നാടാണ് ഈ നാട്. ഈ നാട്ടിനകത്ത് ആ നിയമം പാലിക്കാത്തത് അവിടുത്തെ തൊഴിലുടമയാണ്. അതിനെതിരായിട്ടാണ് CITU മാത്രമല്ല INDC ഉൾപ്പെടെയുള്ള ആളുകളാണ് സമരത്തിലേക്ക് വന്നത്. തൊഴിൽ നിഷേധത്തിനെതിരായ സമരമാണ്. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ലേബർ കമ്മീഷൻ്റെ നേതൃത്വത്തിലുള്ള സെറ്റിൽമെൻറ്റിൽ പറഞ്ഞു ലോഡ് ഇറക്കാനുള്ള ചുമതല, അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ചുമട്ട് തൊഴിലാളികളെ തന്നെ ഏൽപ്പിച്ചു. അത് കാണേണ്ടത് ഈ മുതലാളിമാർ അവർ ഒരു ഏറ്റവും വലിയ മേധാവികളാണ് എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. അതാണ് അവിടെ കാര്യങ്ങൾ വഷളാക്കിയത്. ഇപ്പോൾ ശരിയായ തീരുമാനത്തിലേക്ക് ആ മാനേജ്മെൻറ്റ് വന്നു വന്നത് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഇപ്പോൾ തീർന്നത് എന്ന് കാണാൻ സാധിക്കും. പക്ഷേ മുഖ്യമന്ത്രി പറയുകയാണ്, നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഒരുക്കണം, അല്ലാത്തവരെ വെച്ച് പുറപ്പിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലെ ട്രേഡ് യൂണിയൻ നേരെ തിരിച്ച് അതിനെ ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന ചർച്ചകൾ വരുന്നു. അല്ല, അതൊരു തെറ്റല്ല. അത് നിക്ഷേപ സൗഹൃദം ആകുക എന്ന് പറയുന്നത് കേരളത്തിലാകെയുള്ള തൊഴിൽ നിയമങ്ങളെല്ലാം മാറ്റിക്കൊണ്ടല്ല, അതൊരിക്കലുമല്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആകട്ടെ, തൊഴിൽ നിയമം ഇപ്പോൾ 8 മണിക്കൂർ ജോലി എന്നത് 10 മണിക്കൂറായിട്ട് ഈ കോവിഡിൻ്റെ കാലത്ത് നിയമം തന്നെ മാറ്റി. പക്ഷേ കേരളത്തിനകത്ത് ഇവിടെയുള്ള തൊഴിൽ നിയമങ്ങൾ മാറ്റിയിട്ട് ഇവിടെയുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിച്ചുകൊണ്ടുള്ള വികസനമല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. നിക്ഷേപ സൗഹൃദമാണ് അത്, എല്ലാ ആളുകളെയും മുഖവിലൊക്കെ എടുത്തുകൊണ്ട്. നമുക്കിപ്പോൾ ചുമട്ട് തൊഴിലാളി രംഗത്ത് എത്രയേറെ മാറ്റമുണ്ടായി. മാതമംഗലത്ത് ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു വിഷയം അവിടെ ഇല്ല. അതിനർത്ഥം ഇത്രയും കാലമായിട്ട് ഒരു മുതലാളിയും തൊഴിലാളിയും തമ്മിൽ, ചുമട്ട് തൊഴിലാളിയും തമ്മിൽ തർക്കമില്ല. പുതിയ ആളുകൾ പുതിയ രൂപത്തിൽ ഇടപെടുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ മാത്രമാണ് മാതമംഗലത്ത് ഉണ്ടായത്. അതിനെ ഒരു കോമൺ ഒരു സാമാന്യവൽക്കരിച്ച് പോവുക എന്ന് പറയുന്നത് ശരിയല്ല. അവിടുത്തെ മുതലാളിയുടെ ഭാഗത്തുണ്ടായ തെറ്റായ സമീപനമാണ് പ്രശ്നമുണ്ടാക്കിയത്. തീർച്ചയായിട്ടും ഈ അതുപോലെ കേരളത്തിൽ സമീപകാലത്ത് 2 കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ധീരജിൻ്റെ കൊലപാതകമാണ് ഒന്ന്, മറ്റൊന്ന് പുന്നോൽ ഹരിദാസ് എന്ന് പറയുന്ന CPM പ്രവർത്തകൻ. രണ്ടും CPM ആളുകളാണ് കൊല്ലപ്പെടുന്നത്. ഈ ഒരു സാഹചര്യം ക്രമസമാധാന നില തകരുന്നതിൻ്റെ സൂചനയാണെന്ന് പ്രതിപക്ഷം പറയുന്നു. ഇത് രണ്ടും വളരെ ബോധപൂർവം പ്ലാൻഡ് ആയിട്ട് രാഷ്ട്രീയ എതിരാളികൾ കൊലപാതകമാണ്. ആ കൊലപാതകം നടത്തിയിട്ടുള്ള ആളുകളാണ് പറയുന്നത് ക്രമസമാധാനം തകർന്നു. UDFൻ്റെ നേതൃത്വം, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയുന്നു ക്രമസമാധാനം തകർന്നു. ആരാണ് ധീരജിനെ കൊന്നത്? ഇതേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ. KPCCയുടെ പ്രസിഡൻ്റ് പോലും അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല, ന്യായീകരിച്ചു. ഇങ്ങനെ കൊലപാതകികളെ ന്യായീകരിക്കുന്ന ആളുകൾ ആ കൊലപാതകത്തെ മുൻനിർത്തിയിട്ട് ക്രമസമാധാനം തകർന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ചില ആളുകൾ പറയുന്നു, ഇവർ തന്നെ പറയുന്നു, എന്തേ നിങ്ങൾ തിരിച്ചടിക്കാത്തത്? ഈ ചോദ്യമെല്ലാം ഉണ്ടാകുന്നത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സംഘർഷം വളർത്തിയെടുത്ത് ക്രമസമാധാനം തകർന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയാണ്. തീർച്ചയായും ഇത് രാഷ്ട്രീയ പ്രേരിതമായ അക്രമമാണ്. ഇവരാണ് അക്രമം നടത്തി കേരളത്തിൻ്റെ ക്രമസമാധാനം തകർക്കാൻ ശ്രമിക്കുന്നു. പോലീസ് വളരെ പെർഫെക്റ്റായി ഇടപെടുന്നു. ഇപ്പോൾ ധീരജിൻ്റെ കൊലപാതകികൾ പിടിച്ചു,
ഹരിദാസിൻ്റെ അതിൻ്റെ ഉന്നത നേതൃത്വത്തിൽ ഗൂഢാലം നടത്തിയ ആളുകൾ പോലും തെളിവുകൾ സഹിതം പിടിച്ചു. ഇത് കാണിക്കുന്നത് പോലീസ് വളരെ എഫക്റ്റീവാണ് എന്ന് തന്നെയാണ്. താങ്കൾ ഈ പറയുമ്പോഴും അടുത്ത എൻ്റെ ചോദ്യം പോലീസിനെ സംബന്ധിച്ചുള്ളത് തന്നെയാണ്. കാരണം പോലീസ് വളരെ പെർഫെക്റ്റ് ആണെന്ന് പറയുമ്പോഴും ഈ ഹരിദാസിൻ്റെ കൊലപാതകത്തിൽ ഒരു പോലീസുകാരനെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം വരുന്നു. മറ്റൊന്ന്, SDPI ബന്ധം ആരോപിച്ച് ഒരു പോലീസുകാരന് ജോലിയിൽ നിന്നും മാറ്റി നിർത്തേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. BJP RSS നേതാക്കളുടെ ഫോൺ ചോർത്തി എന്നാണ് ആരോപണം. ഇത്തരം സാഹചര്യങ്ങൾ പോലീസ് സേനയിൽ വരുന്ന ഒരവസ്ഥ, അത് ആഭ്യന്തര വകുപ്പ് അതിൽ നിയന്ത്രണമില്ല എന്നുള്ള ആക്ഷേപം ശക്തിപ്പെടുത്തൂലേ? അതല്ല, അതിനകത്ത് കണ്ടത് നമ്മുടെ നാട്ടിനകത്ത് എല്ലാ ഒരു ക്രോസ് സെക്ഷനാണ്. ഓരോ സ്ഥലം ജോലി സ്ഥലം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ ക്രോസ് സെക്ഷനാണ്. വിവിധ താല്പര്യങ്ങളുള്ള ആളുകളുണ്ടാവും. അവർ താല്പര്യങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഗവൺമെൻറ് എന്ത് നിലപാടെടുക്കുന്നു? SDPI പ്രവർത്തകൻ ഇൻ്റലിജൻസിൻ്റെ ഡോക്യുമെൻ്റ് ചോർത്തുന്നു, നടപടിയെടുത്ത് പിരിച്ചുവിട്ടു. ഇപ്പോൾ ഈ ഹരിദാസിൻ്റെ കൊലപാതകത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു, അന്വേഷണം നടക്കുന്നു. ഒരു സംശയവുമില്ല. ഇത്തരക്കാരെ സംരക്ഷിക്കുന്നുണ്ടോ? പോലീസ് സംരക്ഷിക്കുന്നുണ്ടോ? നമ്മൾ തെറ്റാണ് എന്ന് പറഞ്ഞു. പക്ഷേ സംരക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത്തരക്കാർക്കെതിരായി ശക്തമായ നടപടിയെടുക്കുന്നു എന്ന് കാണിക്കുന്നത് വളരെ കൃത്യമായി പോലീസിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഭരണ നേതൃത്വത്തിന് സാധിക്കുന്നു എന്നതന്നെ. ഈ പയ്യന്നൂര് എന്ന് പറയുന്നത് CPM ഏറ്റവും വലിയ ശക്തി ദുർഗങ്ങളിലൊന്നാണ് കണ്ണൂർ ജില്ലയിൽ. ഒരുപക്ഷേ എതിരാളികളില്ലാത്ത ഒരിടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, വ്യാഖ്യാനിക്കാം. ഈ പയ്യന്നൂരിൽ പാർട്ടി കോൺഗ്രസിൻ്റെ അനുബന്ധമായി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്? തീർച്ചയായും പയ്യന്നൂരിലെ ഒരു പാർട്ടി എന്ന് പറയുന്നത് ഇത്തരത്തിൽ വളർന്നു വന്നത് എവിടെ ചെന്നാലും ഒരുപാട് സമരങ്ങളുടെ, ഒരുപാട് പഴയകാല ആളുകളുടെ ഒരു ഇടപെടലിൻ്റെ ഒരു തലം ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെയാണ് പയ്യന്നൂർ ഇന്നത്തെ ഒരു തരത്തിലേക്ക് രാഷ്ട്രീയ പ്രഭുതമായത്. അത് ദേശീയസ്വാതന്ത്ര്യ സമരമായാലും അങ്ങനെയാണ് പയ്യന്നൂരിൻ്റെ ഒരു രാഷ്ട്രീയ വളർച്ചയുണ്ടായത്. തീർച്ചയായും പയ്യന്നൂരിലെ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിലെ എവിടെയുള്ള പാർട്ടി പ്രവർത്തകരെ പോലെ തന്നെ വേറെ ആവേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സമ്മേളന തയ്യാറെടുപ്പുകളെ കാണുന്നത്. സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഒരർത്ഥത്തിൽ അരയും തലയും മുറുക്കി എന്നൊക്കെ പറയില്ല, അതിനേക്കാൾ ആവേശത്തിൽ ആളുകൾ അണിനിരക്കുക. ഞങ്ങളിപ്പോൾ ഗ്രാസ് റൂട്ടിൽ ഞങ്ങളെ താഴെത്തട്ടിലുള്ള അനുഭാവി യോഗങ്ങളൊക്കെ പങ്കെടുക്കുമ്പോൾ പ്രായം ചെന്ന ആളുകളൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു വികാരം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്കൊന്നും വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ആവേശം താഴെത്തട്ടിലുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നു പോകുന്നത്. പയ്യന്നൂരിനെ സംബന്ധിച്ച് കേരളയിൽ വിരുദ്ധ സമരങ്ങൾ നടക്കുന്ന ഒരു ഘട്ടമുണ്ടായിട്ടുണ്ട്. കണ്ടങ്കാളി പ്രകൃതിക്ക് വേണ്ടി നടക്കുന്ന ഒരുപാട് പ്രകൃതിക്ക് വേണ്ടി സമരങ്ങൾ നടക്കുന്നു ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ. പ്രത്യേകിച്ച് പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്നത് പ്രകൃതി പരിസ്ഥിതി സൗഹൃദമായ ഒരു പ്രസ്ഥാനമാണ് എന്ന ധാരണയൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിനുണ്ട്. എങ്ങനെയാണ് നമ്മുടെ സർക്കാർ ഇങ്ങനെ മാറിപ്പോയത്? ഇത് ഇടതു പ്രസ്ഥാനങ്ങൾ പരിസ്ഥിതി സൗഹൃദമാണ് എന്നുള്ള ധാരണയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ഏറ്റവും അധികം പറഞ്ഞു വെക്കുന്ന പാർട്ടി ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്. മറ്റൊന്ന് ഇവിടെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ സിൽവർ ലൈൻ പ്രോജക്റ്റിനെതിരായിട്ട് വളരെ ബോധപൂർവമാണ്. പയ്യന്നൂർ മാത്രമല്ല, എല്ലായിടത്തും വലിയ തരത്തിൽ ആളുകളെ കുത്തിയിളക്കുന്നതിന് വേണ്ടി ശ്രമമുണ്ട്. പക്ഷേ അതിൽ ഇപ്പോൾ ചോദ്യം ചോദിച്ച് പയ്യന്നൂരിനെ മുൻനിർത്തി പറഞ്ഞാൽ അത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ തന്നെ കണ്ടിട്ടുണ്ട്. അവിടുത്തെ ഈ ഇവിടുന്നും ഇതിൻ്റെ ഭാഗമായിട്ട് സ്ഥലം ഏറ്റെടുക്കുന്ന വീട്ടുകാർ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മതിയായ ഇത് തരുമെങ്കിൽ ഞങ്ങൾ മാറാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് സ്വമേധയാ സ്ഥലം വിട്ടുകൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായും കേരളയിൽ എന്ന് പറയുന്ന പ്രോജക്റ്റ് കേരളത്തിൽ അനിവാര്യമാണ്. സിൽവർ ലൈൻ പ്രോജക്റ്റ് അനിവാര്യമാണ്, പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടാണ്. അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങൾ DPR വരുമ്പോൾ കൂടുതൽ വ്യക്തമായിട്ടുണ്ട്. തീർച്ചയായും പയ്യന്നൂരും ചില ആളുകളെല്ലാം ചില ചാനലുകളൊക്കെ വെച്ചുകൊണ്ടുള്ള മുതലെടുപ്പ് ശ്രമിച്ചെങ്കിലും വിട്ടുകൊടുക്കുന്ന വീട്ടുകാർക്ക്, സ്ഥലം വിട്ടുകൊടുക്കുന്ന വീട്ടുകാർക്ക് പ്രശ്നങ്ങളില്ലാതെന്ന് നമ്മൾ ഇതിൻ്റെ ഭാഗമായി കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പാരിസ്ഥിതിക സൗഹൃദ വികസനം എന്ന നയം ഇപ്പോഴും മുറുകെ പിടിക്കാൻ സർക്കാരിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? പ്രത്യേകിച്ച് ബൈപ്പാസ് വിരുദ്ധ സമരം നടന്ന മണ്ണാണ് പയ്യന്നൂര്. അതുപോലെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിൽവർ ലൈൻ, അത് ഇത്ര എന്ത് പരിസ്ഥിതി വിഷയത്തിനും ഫസ്റ്റ് ഉണരുന്ന ഒരു മണ്ണാണ് പയ്യന്നൂർ എന്ന് പറയുന്നത്. പയ്യന്നൂർ വളരെ സ്പോണ്ടേനിയസായി പ്രതികരണമുള്ള ഒരു സ്ഥലമാണ്. ബൈപ്പാസ് വിരുദ്ധ സമരം പയ്യന്നൂരിലേതായാലും പയ്യന്നൂരിലല്ല ഉണ്ടായത്. പക്ഷെ അതിനകത്തുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ വികസന കാര്യങ്ങളോടും നന്നായി നിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്ന നിലയിൽക്കുന്ന വേറെ എവിടെയും പോലെ. പക്ഷെ നോക്കുക, നമ്മൾ കേരളത്തിൽ തളിപ്പറമ്പിൽ ബൈപ്പാസ് വിരുദ്ധ സമരം ഉണ്ടായപ്പോൾ ആ സമരത്തിൻ്റെ ഭാഗമായി നിന്നിട്ടുള്ള ആളുകൾ അവർ തന്നെ ഇപ്പോൾ അത് മാറി. നിങ്ങൾ നോക്കുക, അതേ സ്ട്രെച്ചിലുള്ള ആളുകളാണ്, അതേ ആളുകളാണ് ഇപ്പോൾ കേരളത്തിനെതിരായിട്ട് വരുന്നത്. ഇതേ ആളുകൾ തന്നെയായിരുന്നു ഗെയിലിനെതിരായിട്ടുണ്ടായത്, ഇതേ ആളുകൾ തന്നെയായിരുന്നു കൊച്ചിയിലുള്ള മൂലമ്പള്ളി സമരത്തിൽ. എവിടെയാണോ വികസനം വരുന്നത് അവിടെയെല്ലാം പ്രത്യക്ഷപ്പെടുന്ന ആളുകളായിട്ട് ഇവർ വരുമ്പോൾ ഇവരുടെ ഒരു അജണ്ട
കൃത്യമായി പരിശോധിച്ചു പോകേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഈ വികസന വിരുദ്ധ സമരങ്ങൾ നടത്തുന്നവർക്കെല്ലാം വ്യക്തമായ അജണ്ടയുണ്ട് എന്നാണ് താങ്കൾ ആരോപിക്കുന്നത്? അവർ ഈ മാവോയിസ്റ്റ് അങ്ങനെയാണോ താങ്കൾ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. പക്ഷെ അവരുടെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് പൊതുവെ ആളുകളെ ഒരു സെൻസിറ്റീവായി കൊണ്ടുവന്ന് ആളുകളെ ഇളക്കി വിടുക എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അവരേതെങ്കിലും ഒരു അങ്ങനെയാണ് എന്നർത്ഥത്തില്ല. പക്ഷേ പൊതുവെ വികസന വിരുദ്ധ സമരത്തിൻ്റെ എല്ലാം മുമ്പിൽ ഒരേ മുഖങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ, അവർ ജർമ്മനിയിൽ ചെന്നാൽ ഈ സൗകര്യം ഉപയോഗിക്കുന്നു, അവർ ലണ്ടനിൽ ചെന്നാൽ ആ തരത്തിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നു, കാര്യങ്ങളെല്ലാം തെളിവുകൾ സഹിതം വന്നിട്ടുണ്ടല്ലോ. ഇതൊരു ഇരട്ടത്താപ്പാണ്. ഈ മുഖം മൂടിയിട്ടിട്ട് നമ്മുടെ മുന്നിലെ നാടിൻ്റെ വികസനത്തെ തകർക്കാൻ വരുന്ന ആളുകളെ നാട് തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മറ്റൊരു കാര്യം, താങ്കളുടെ പൊതുപ്രവർത്തന രംഗത്ത് താങ്കളുടെ കുടുംബത്തിൻ്റെ വലിയ പിന്തുണ, അതിനിടയിൽ ഞാൻ നേരത്തെ ചോദിക്കാൻ വെച്ചിരുന്ന ഒരു കാര്യം, സഹകാരിയായിട്ട് ഉണ്ടായിരുന്ന ആ 3 വർഷം അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അല്ല, സഹകാരിയായിട്ടിരിക്കുമ്പോൾ സ്വകാര്യം ബാങ്ക്, ഞങ്ങളാദ്യമായിട്ടൊരു ബാങ്കിൻ്റെ ഭരണസമിതിയിലേക്ക് വരുമ്പോൾ അവിടുത്തെ ജീവനക്കാർ വളരെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു. ഞങ്ങളെല്ലാം ചേർന്നൊരു ടീമായിട്ട് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള ഒരു സംതൃപ്തി തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട്. മറ്റൊന്ന് കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, അച്ഛൻ ഒരു ഹോട്ടൽ തൊഴിലാളിയായിരുന്നു, അമ്മ ഒരു നാടൻ പണിക്കൊക്കെ പോകുന്ന ഒരാളായിരുന്നു. പിന്നെ അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളൊക്കെ പഠിപ്പിച്ചത്. 3 ആളുകളാണ് ഞങ്ങൾ, 2 സഹോദരിമാരാണ്. രണ്ടുപേരും ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് അവർ കുറവ് സെറ്റിലായി. ഭാര്യ ഉണ്ട്, ഭാര്യ SFI ഉണ്ടായിരുന്നു, വനിതാ കോളേജിലെ ചെയർമാനൊക്കെ ആയിരുന്നു. SFI ജില്ലാ കമ്മിറ്റിയിൽ ഞാൻ ഭാരവാഹിയാകുമ്പോൾ ഉണ്ടായിരുന്നു. 2 ഭാര്യ ഇപ്പോൾ അവിടെ ഇവിടെ പയ്യന്നൂരിലുള്ള സർവീസ് ബാങ്കിൽ ജോലി ചെയ്യുന്നു. 2 മക്കളാണ്, ഒരാൾ 10ാം ക്ലാസ്സിൽ ഇഷാന റോസ്, മറ്റേ ആൾ 2ാം ക്ലാസ്സിൽ സിനാ ജാസ്മിൻ. 2 മക്കളാണ്. ഇവരുടെ വലിയ പിന്തുണയുണ്ട് താങ്കൾക്ക്? തീർച്ചയായിട്ടും, തീർച്ചയായും. അതൊരു വലിയ ഒരു സപ്പോർട്ടീവാണ്. അത് പണിയെടുത്ത് ഞങ്ങളെല്ലാം ജീവിതം നമ്മളെല്ലാം പോറ്റുന്ന കാലത്ത് അച്ഛനമ്മയുടെ ഒരു, ഇപ്പം തന്നെ നാട്ടിലെ ആളുകൾ, പാർട്ടി സഹാക്കൾ, അവരുടെ എല്ലാം വലിയൊരു പിന്തുണ ഒരു വലിയ തരത്തിൽ ഉണ്ട് എന്ന് ഒരു പറയേണ്ട കാര്യമില്ല. അത് ഞങ്ങളുടെ ഒരു ജീവിതം കൊണ്ടുള്ള ഒരു സാക്ഷ്യപ്പെടുത്തലാണ്. തീർച്ചയായിട്ടും താങ്കളുടെ നല്ല മനസ്സിനുള്ള ഒരു അംഗീകാരമായിരിക്കും ആ ഒരു പിന്തുണ എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. നല്ല കമ്മ്യൂണിസ്റ്റുകാരനായി എന്നും നല്ല ഈ നിലപാടുകൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഇത്രയും സമയം ഞങ്ങളുടെ കണ്ണൂർ വിഷൻ്റെ പ്രേക്ഷകരോട് സംവദിച്ചതിന് വളരെയധികം നന്ദി. നന്ദി. രാഷ്ട്രീയവും ജീവിതവും പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.